നമസ്കാരം. റാവ് ടോക്ക് മലയാളത്തിന്റെ ISL ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും രണ്ടു വീതം ഗോളുകൾ നേടിയ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെർജിയോ സിഡോൻജ, ഗാരി ഹൂപ്പർ എന്നിവരാണ് ഗോളുകൾ നേടിയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോളുകൾ ക്വേസി അപിയ, ഇദ്രിസ് സില്ല എന്നിവരുടെ വകയായിരുന്നു. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം, മലയാളി സൂപ്പർ താരം സഹൽ അബ്ദുൽ സമദിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നില്ല. ടീമിന്റെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ ലിസ്റ്റിൽ പോലും സൂപ്പർ താരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹൽ അബ്ദുൽ സമദ് എന്തുകൊണ്ടാണ് മത്സരം കളിക്കാതിരുന്നത് എന്നതിനെ കുറിച്ച് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ കിബു വിക്കൂഞ്ഞയോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചു. അതിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ഇപ്പോൾ വിക്കൂഞ്ഞ തന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സഹൽ ഈ മത്സരം കളിക്കാൻ ഫിസിക്കലി ഫിറ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത്. വരുന്ന മത്സരങ്ങളാകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ സജ്ജനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു കിബു വിക്കൂഞ്ഞ പറഞ്ഞത്. ആദ്യ മത്സരത്തിൽ സഹൽ അബ്ദുൽ സമദ് അല്പം നിറമങ്ങിപ്പോയിരുന്നു. അതിനുശേഷം ഹൈലാൻഡേഴ്സിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് കിബു വിക്കുഞ്ഞ പറഞ്ഞത്, സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ടീമിൽ ഒരുക്കുകയാണ്, ഒരു അറ്റ്മോസ്ഫിയർ ടീമിൽ ഒരുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും പറഞ്ഞിരുന്നു. ഏതായാലും വരുന്ന മത്സരങ്ങളിൽ സഹൽ കളിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കിബു വിക്കുഞ്ഞ നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.